ആരടാ അവൻ കണ്ണുരുട്ടി നോക്കുന്നു? നമ്മുടെ മേജർ സാബിന്റെ മോന. ഇനി അവൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവൻ ഇവിടുന്ന് എങ്ങോട്ടും ചാടി പോകാതെ നോക്കേണ്ട ചുമതല നിനക്ക്. അയ്യോ, ഇത്ര റിസ്ക് ഉള്ള പണിയൊന്നും എന്നെ ഏൽപ്പിക്കല്ലേ. ഇവനെ കൺട്രോൾ ചെയ്യുന്ന ഇത്തിരി കഷ്ടപ്പാടാ. എന്താ പറഞ്ഞ? വേലിയെ കിടന്ന് പാമ്പിനെടുത്തേ കോട്ടയത്ത് വെച്ച് പോലായി പോകും. എന്താടാ ഇപ്പോ കോടിക്കണക്കിന് ചെലവ് ചെയ്തല്ലേ ആ വെപ്പൺ ഉണ്ടാക്കുന്നത്? അതുണ്ടാക്കി കഴിയുന്നവരെ ആ മേജർ നമ്മൾ കൊല്ലും കൊല്ലും എന്ന് പറയുന്നല്ലാതെ കൊല്ലില്ലല്ലോ. കൊല്ലില്ല. ആ വിവരവും മനസ്സിലാക്കിയ പിന്നെ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ചാടി പോവില്ലേ. അവനെ ഷൂട്ട് ചെയ്യരുത്. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കാണ് നഷ്ടം. ഏയ്, പോയി പിടിക്കണം. ശരിയണ്ണ. ദാ അടുത്തല്ലേ, ഇനി അവൻ രക്ഷപ്പെടില്ല. പിടിക്കണം അവനെ. നിർത്ത്, ഇവിടെ കൊണ്ട് നിർത്തിക്കോ. നിന്റെ അഭ്യാസങ്ങളൊക്കെ മതി. ഇപ്പൊ നീ രക്ഷപ്പെട്ടാ വെട്ടിലാകുന്നത് ഞാനാ. നിന്നെ ഞാൻ വിടില്ല. വാടാ വരാൻ. ഹലോ നന്ദു. നർസി, നീ പെട്ടെന്ന് അമ്മയും കൂട്ടി എങ്ങോട്ടെങ്കിലും മാറിക്കോ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ നർസി? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. നീ തൽക്കാലം പറയുന്ന കേക്ക്. ശരി. അവൻ മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങൾ എന്തിനാണ് വിളിച്ചു പറഞ്ഞത്? അവൻ രക്ഷപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ലണ്ണ. ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. വേണ്ടായിരുന്നു. അവൻ അങ്ങനെ ചാടിപ്പോന്നവനൊന്നുമല്ല. അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടതിന്റെ പിന്നിൽ എന്തോ ഒരു ഉദ്ദേശമുണ്ട്. ഒന്ന് ചുമ്മാതിരിക്കും സാറേ, അണ്ണനെ വെറുതെ പേടിപ്പിക്കാതെ. ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ട കാര്യം അതല്ലണ്ണ. ആ മേജറങ്ങാനും ഫോൺ ചെയ്ത് മോനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഫോണ് മേജറാണോ അണ്ണ? അതേടാ. എന്താ വായും പൊളിച്ചിരിക്കാതെ എന്തെങ്കിലും പറയാൻ നോക്ക്. ഹലോ ബാബുജി, എന്റെ മോന്റെ കയ്യിലേക്ക് ഫോണൊന്ന് കൊടുക്ക. അവൻ ഇവിടെ ഇല്ല. അവൻ പുറത്ത് കറങ്ങാൻ പോയിരിക്കെ. ഞാനെന്താ തന്റെ പേഴ്സണൽ സെക്രട്ടറി മറ്റോ ആണോ? പറയുമ്പോ തന്നെ കൊണ്ടുപോയി ഫോൺ കൊടുക്കാൻ. ഐ എം സോറി, ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്റെ മോനോട് സംസാരിക്കും. ഹലോ ഹലോ ഹലോ, എന്താ അങ്ങനെ പറഞ്ഞേ? മോന്റെ അടുത്ത് സംസാരിച്ചിട്ട് ജോലി തുടങ്ങുന്നാണോ? വാ പൊളിച്ച കൂന്നുകളെ. ഇതൊക്കെ നീ എങ്ങനെയാടാ മുൻകൂട്ടി അറിയുന്നത്? അയ്യോ അണ്ണ അണ്ണ അണ്ണ, എനിക്കൊരു ചാൻസ്. ഹൈദരാബാദിൽ അവന് സ്വന്തക്കാരോ ബന്ധുക്കാരോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെ അവരെ ഞാൻ പൊക്കി കൊണ്ടു. നീ എങ്ങനെ കൊണ്ടുവരുന്നാടാ? ഹൈദരാബാദിലാണ് റസൂലിന്റെ ഗ്യാങ്ങള്. അതിൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ എന്നെ സഹായിക്കും. റസൂൽ ഗാംഗിൽ ഒരുത്തം പോലും ബാക്കിയില്ല. സകല എണ്ണത്തിനെ അവൻ കൊന്നു. എന്റെ സാറേ, നാക്കെടുത്ത് വളയ്ക്കാതെ. വായി നല്ലതൊന്നും വരില്ലേ. എന്റെ ഫ്രണ്ട് ജീവിച്ചിരിപ്പുണ്ട്. അണ്ണ എനിക്കൊരു ചാൻസ് ആണ്. ഫോൺ ചെയ്യ്, ഫോൺ ചെയ്യ്. ഏയ് സ്പീക്കർ ഓൺ ചെയ്യ്, സ്പീക്കർ ഓൺ ചെയ്യ്. ഒന്നുകൂടെ വിളിച്ചേക്കോട്ടെ. എത്ര നേരമായടാ പുല്ലേ, ഒന്ന് ഫോൺ എടുക്കടാ, എടുക്ക്. Yes, Basha Dry Cleaners. Basha bhai, ഇത് ഞാനാ, കൽക്കട്ടയിൽ നിന്ന് ചോട്ട ബായ്. ആ, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ പോക്കറേ പോക്കറേ എന്ന് വിളിക്കില്ലായിരുന്നോ? അത് ഞാനാ, കൽക്കട്ട ചോട്ട. നീ ആരായിരുന്നു? ശരി, പാന്റിന് 15 രൂപ, ഷർട്ടിന് 10 രൂപ, അണ്ടറിന് 5 രൂപ. രണ്ട് പാന്റ് തന്നാൽ ഒരു ഷർട്ട് ഫ്രീ, രണ്ട് ഷർട്ടിന്റെ കൂടെ ഒരു അണ്ടർ ഫ്രീ. റേറ്റിൽ മാറ്റമില്ല. നിങ്ങൾക്ക് ഭ്രാന്തായി പോയോ? ഭാഷ ഭായി, ഭ്രാന്തായതല്ല, ഒരുത്തിനാക്കിയതാ.
അവൻ ഞങ്ങളുടെ പിള്ളേരെ എല്ലാം ഫീൽഡ് ചെയ്ത് ക്ലീൻ ചെയ്തു. ഫൈനാൻസിൽ ഡ്രൈ ആയതുകൊണ്ട് ഞാൻ ഒരു ഡ്രൈ ക്ലീൻ ഷോപ്പ് തുടങ്ങി. എനിക്ക് നിങ്ങൾ ഒരു ഉപകാരം ചെയ്യണം ഭാഷാഭായി. മനുഷ്യരുമായിട്ട് ഇപ്പൊ എനിക്ക് യാതൊരു സഹവാസവും ഇല്ല. നിങ്ങൾ എന്നെ സഹായിച്ചില്ല, എന്റെ കാര്യം പോക്ക. കുഞ്ഞുനാളിൽ ഞാൻ എത്ര തീപ്പെട്ടിപ്പടം തന്നിട്ടുണ്ട്. പ്ലീസ്, നീ എന്റെ പഴയ കൂട്ടുകാരനായോണ്ട് എന്ത് റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ്. അണ്ണാ, എന്റെ ഫ്രണ്ട് ജീവനോട് തന്നെയുണ്ട്. മേജറിന്റെ മോനുമായി ബന്ധമുള്ള ആരെങ്കിലും ഞാൻ പൊക്കിയിരിക്കും, എന്നെ വിശ്വസിക്ക്. ഓക്കേ, നീ കൊണ്ടുവരും, പക്ഷെ അതെങ്ങനെ ഈ രക്ഷപ്പെട്ടവനെ നമ്മൾ അറിയിക്കും? അത് അപ്പോഴത്തെ കാര്യമല്ലേ സാർ, വെറുതെ കരിനാക്ക് കുളയ്ക്കാതിരിക്കെ. ആദ്യം അവന്റെ ഫോട്ടോ എന്റെ സെല്ലിലേക്ക് അയക്ക്. ഫോട്ടോ എന്തിനാ? ആളെ നീ കണ്ടോ? ഓ, ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ കണ്ടതാണ് സാർ, പക്ഷെ എന്റെ കൂട്ടുകാരനെ കാണിച്ചു കൊടുക്കണ്ടേ? ആ കുട്ടിക്കാലത്തെ കഥയും പറഞ്ഞു ഇറങ്ങി തിരിച്ചത് നീ ഇവനെ കൊണ്ട് എന്നെ കൊല്ലിക്കാനാണോടാ? ഇവന്റെ അടുത്തേക്ക് പോയി ചാകും. പോയില്ലെങ്കിലും ചാവും. എന്നെ എങ്ങനെങ്കിലും ഇവന്റെ അടുത്ത് നിന്ന് എത്തിക്കുമായി. നിന്നെ ഞാൻ ഇവന്റെ അടുത്തേക്ക് കൊണ്ടുപോകില്ല. ഇവനെപ്പോലൊരിക്കുന്ന വേറൊരു പൂജാരി ഉണ്ട്, അവന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. ഇവനെപ്പോലൊരു പൂജാരി ഉണ്ടോ? ഫോട്ടോ കാണിക്കേ. ഇവനെ കണ്ട് പേടിച്ചോടിയപ്പോഴാണ് ഞാൻ അവനെ കണ്ടത്. അപ്പോ ഇവർ രണ്ടുപേരാ? അപ്പോ ഇവന് പകരം അവനെ കൂട്ടിക്കൊണ്ടുപോകാം അല്ലേ? യെസ്. അണ്ണനെങ്ങാനും തിരിച്ചറിയൂ? അവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും പോലും തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെ അണ്ണന്റെ കാര്യമായതുകൊണ്ടാ എനിക്ക് അത്ര വിശ്വാസം പോരാ. എനിക്കോ കഴിഞ്ഞില്ല. പിന്നെ നിന്റെ ഒരു ഉണക്കയാണ്. അല്ല, ഈ പൂജാരി നമ്മുടെ കൂടെ വരൂ. പൂജാരിയല്ലേ, പണം കൊടുത്താൽ എന്ത് കർമ്മവും ചെയ്യും. ഒരു കോടി വേണേലും കൊടുക്കാം. മുഹൂർത്തം കഴിയാറായി, അതിനു മുമ്പ് മോതിരം എടുത്ത് അണിയിക്കാം. നിർത്തുക. മോതിരം മാറ്റിലും മന്ത്രം ചൊല്ലലും ഒക്കെ പിന്നീടാവാം. നമ്മുടെ അനുവാദം ഇല്ലാതെ ചടങ്ങ് നടത്താൻ പാടില്ല. ഇതൊട്ടും ന്യായല്ല കേട്ടോ ഭട്ടതിരി. മോതിരം മാറുന്ന സമയത്ത് മുടക്കാൻ ശ്രമിക്കുക. എനിക്കൊരു നാണോ ഇല്ല. നീ ഈ പ്രായത്തിൽ നമ്മെ വിഡ്ഢിയാക്കിയത് നിസ്സാരകാര്യ. അതുകൊണ്ടാണ് ഈ വിവാഹ നിശ്ചയം തടയാൻ വേണ്ടി നോമ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയത്. വക്കീലൊന്ന് വായിച്ചു കൊടുക്കുക. അതെ സർ, ഇദ്ദേഹത്തിന് കടം തീർക്കുന്നവരെ ഒരു ഫംഗ്ഷനും നടത്താൻ പാടില്ലെന്ന് കോടതിയിൽ സ്റ്റേ ഓർഡർ ഉണ്ട്. ഇതൊരു അന്യായത്. ബിസിനസിനും വസ്തു കച്ചവടത്തിലും ഒക്കെ സ്റ്റേ ഓർഡർ വാങ്ങണതായിട്ട് കേട്ടിരിക്കണോ? മംഗള കാര്യത്തിന് സ്റ്റേ ഓർഡറോ? കേട്ടൂടാ, അതാണ് നിയമം. പഴിക്ക് പഴിയാണെന്ന് കരുതിക്കൊള്ളുക. ചന്ദ്രകലയെ വിശ്വസിച്ച് നോമ്പ് മുടക്കിയ 15 ലക്ഷം, നീ കടം വാങ്ങിയ 4 ലക്ഷവും ചേർത്ത 19 ലക്ഷം തന്നാ ഈ ചടങ്ങ് കടക്കും. എന്താ പട്ടു ഇത്? ഞങ്ങൾ സംരക്ഷിച്ചോളാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദ്രോഹിക്ക. നിങ്ങൾ മാനത്ത് കണ്ടത് ഞാൻ മരത്തിൽ കണ്ടുട്ടോ. അതിന് നോമ്പ് ഒരു പണി ഒപ്പിച്ചതാ. ആരെതിർത്താൽ വിവാഹ നിശ്ചയം നടക്കും. താനോ? നീയോ? അതെ, ഞാൻ തന്നെ. ഭാഷാഭായി, ഒരേ അച്ഛന് വാർത്ത പോലെ ഉണ്ട്. അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നേ. എത്രയാണോ തനിക്ക് തരാനുള്ളത്? 19 ലക്ഷം. അതായത് 19 ലക്ഷം ടിപ്പും കൂടെ ചേർത്ത് 20 പിടിച്ചോ. ചോട്ടാ, കൊടുക്കാം, ഇപ്പൊ തന്നെ കൊടുക്കാം. നിങ്ങൾ എന്തിനാ അവന്റെ കടം വീട്ടിനെ? ക്യാഷ് വേണോ? കാരണം അറിയണം. ചന്ദ്രകലയെ വേണം. ഒന്നുകളും കൂടുതൽ വെള്ളത്തിലെടുക്കല്ലേ. കൊണ്ടുപോകും. പറയാ ഭാഷാഭായി, ഈ സഹായത്തിന് പ്രത്യുപകരമായിട്ട് നോമ എന്താ തരേണ്ടേ? എന്റെ ജീവിതത്തിലെ ചില ദിവസങ്ങൾ. എന്താ, വല്ല അതിരാത്ര ഹോമുണ്ടോ? നീ ഒന്ന് അഭിനയിക്കണം. അഭിനയിക്കേ? സിനിമയിലോ മറ്റോ ആണോ? നിന്നെ പോലെ വേറൊരുത്തനുണ്ട്. അവന്റെ പ്രവൃത്തികൾക്ക് നീ എങ്ങനെ ബലിയാടായോ അതുപോലെ ഞങ്ങളുമായി. കേട്ടില്ലേ മുത്തശ്ശി, എന്നെ പോലെ വേറൊരുത്തനുണ്ടെന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലാലോ. അതിലെന്താ ഇത്ര അതിശയിക്കാൻ? ഈ പ്രപഞ്ചത്തിൽ ഒരാളെ പോലെ 7 പേരുണ്ടെന്നാ പറയണേ. ഇപ്പൊ രണ്ടുപേരുടെ കാര്യം നോക്കിയാ മതി അമ്മൂമ്മ. ഒന്ന് പറഞ്ഞു കൊടുക്കു ഭാഷാഭായി. ഇവന്റെ ബോസ് കൽക്കട്ടയിൽ ഒരു വെല്ലുണ്ട്. അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് അവനെന്ന് പറഞ്ഞാൽ ഇവനാണ്. അല്ല, നിന്നെ പോലെ ഇരിക്കുന്ന. ഓഹോ, അവനെ എത്തിച്ചില്ലെങ്കിൽ ഇവനെ കൊല്ലുമെന്ന് പറയുന്നു അവൻ. എന്ന് പറയണത് എന്റെ അപർണയാണ്? അല്ല, ഇവന്റെ ബോസ്. ആദ്യം പറഞ്ഞ അവൻ എന്നെ പോലെ ഇരിക്കുന്നവനാണെങ്കിൽ രണ്ടാമത് പറഞ്ഞ അവൻ ആരാ? ആദ്യം പറഞ്ഞത് നിന്നെ പോലെ ഇരിക്കുന്നവനെ, ഇപ്പൊ പറഞ്ഞത് ഇവന്റെ ബോസിനെ. ഓഹോ, അപ്പൊ അവൻ എന്ത് പറ്റി പറയണേ? ഏതവൻ? ഏതോ ഒരു മറ്റവൻ. അവന്റെ കാര്യം നിർത്തണോ? അവന്റെ മറ്റോ കാര്യം പിന്നെ പറയാം. അനിയ, അനിയ എന്റെ കൂടെ ഒന്ന് വരൂ. എന്താ ചെയ്യണ്ടേ? അവനെ പോലെ അവിടെ വന്ന് അഭിനയിക്കണം. വേണമെങ്കിൽ ഒരു 30 കൂടി വാങ്ങിച്ചു. 30,000 ആണോ? അയ്യേ, ലക്ഷങ്ങളാ. ലക്ഷങ്ങളാ. എന്താടാ പണം കണ്ടപ്പോ നീ മതി മറന്നുവോ? എന്റെ അമ്മേ, എത്ര പൂജയും ഹോമവും കർമ്മവും നടത്തിയാലും ഇത്രയും കാശ് കിട്ടുക. അപ്പോ പണത്തിന് വേണ്ടി നീ എന്റെ കുട്ടിയെ വിൽക്കുക? ആകെയുള്ള രണ്ടരയ്ക്ക് എന്തെങ്കിലും സംഭവിക്കാ? ഒന്നും സംഭവിക്കില്ല മൂമ്മേ, പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട. അനിയ, നീ അവിടേക്ക് വന്ന് ഒരു 3 വാക്ക് പറഞ്ഞു. ശരി, 3 വാക്ക്. അതല്ലാതെ അവിടെ വന്ന് എക്സ്ട്രാ ഒരു വാക്ക് പോലും നോ പറയില്ല. അത് മതി. പക്ഷെ നമുക്ക് ഈ ഗെറ്റപ്പ് ഒക്കെ ഒന്ന് മാറ്റണം. ഒരു വേഷം കെട്ടി പോയില്ലേ, ആടാതെ പറ്റോ? ആട് തന്നെ. എന്താണ് നീ പറയുന്നത്? അതെ അണ്ണ, ഞാൻ അവനെ തന്നെ ഇങ്ങ് പൊക്കി നോക്ക്. എന്നെ പറ്റിച്ചിട്ട് കടന്നു കളയലടാ. എങ്ങോട്ടാടാ നീ പോയത്? എന്തൊക്കെ നീ ചെയ്തേ? എന്തായിരുന്നു നിന്റെ പ്ലാൻ? അറിയില്ല, ഓർമ്മയില്ല, മറന്നിരിക്കുന്നു. എന്താടാ അത്? അത് അണ്ണാ കിട്ടിയ വഴി തലക്കിട്ടൊന്നും കൊടുത്തു. അപ്പൊ തുടങ്ങി ഈ 3 വാക്കല്ലാണ്ട് വേറൊന്നും പറയുന്നില്ല. അണ്ണൻ കൂടുതൽ ശല്യപ്പെടുത്തി, അതും കൂടി അവൻ മറന്നു. ബാബുജി, ഇവനെ കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു സംശയം. ഇവൻ അവൻ തന്നെയാണോ? എടോ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എല്ലാത്തിലും കൊണ്ട് തലയിട്ടോളൂ. താൻ അത്രയ്ക്ക് വലിയ മിടുക്കനാണെങ്കിലേ തന്നെ പോലെ തന്നെ ഇരിക്കുന്ന വേറൊരുത്തനെ താങ്കോട്ട് കാണിക്കേ. അണ്ണാ, ഇയാൾ പറയുന്നൊന്നും കേൾക്കരുത് കേട്ടോ. ഇയാൾ പറഞ്ഞുവിട്. അതല്ലടോ, ദൈവം ഇത് മനുഷ്യനെ ഉപദ്രവിക്കില്ലേ. അണ്ണാ,
നമുക്ക് വേണ്ടതാരാ? ഇവൻ. മേധുരി ചോദിച്ച ഇവനെ കാണിക്കണം, അതുപോലെ ഇവനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഇവന്റെ അച്ഛൻ അടിക്കടി എന്നെ ഫോൺ ചെയ്തോണ്ടിരിക്കുക. ഇതുപോലെ ഇവൻ അറിയില്ല, ഓർമ്മയില്ല, മറന്നുപോയി എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇവനെ ഒരു മൂന്ന് വാക്കൂടെ പഠിപ്പിച്ചാലോ? ട്രെയിനിങ്ങോ? അതെ, ഏത് പൊട്ടിന് ട്രെയിനിങ് കൊടുത്ത് ശരിയാക്കാം. അതിന് നീയാരാ? ഇവന്റെ ലോക്കൽ ഗാർഡിയൻ ഞാനാ. ലോക്കൽ ഗാർഡിയനോ? ഒന്ന് നിർത്ത്. എന്റെ അമ്മോ, നിങ്ങളെ കൊണ്ടൊക്കെ ഞാൻ തോറ്റു. അണ്ണാ, ഇവനെ പഠിപ്പിക്കണോ വേണ്ടയോ? എന്തെങ്കിലും ചെയ്ത് തൊലക്കേ. ഓക്കേ ബേട്ടാ, കം. മോനെ പൂജാരി, സാഹചര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാക്കി മൂന്ന് വാക്കുകൂടി പറഞ്ഞാ മോന് കോടി പുണ്യം കിട്ടും. പേയ്മെന്റ് കഴിഞ്ഞിട്ട് മേടിച്ചല്ലേ? മറന്നു പോയിരിക്കുന്നു. അവിടെ പറയേണ്ട കാര്യം നമ്മളോട് തന്നെയാവും പറയുന്നത്. ഇവൻ കാശിന്റെ കാര്യത്തിൽ വലിയ ആക്രാന്തം ഉള്ളവൻ. കാശുണ്ടെങ്കിലേ ഇക്കാലത്ത് ജീവിക്കാൻ പറ്റുള്ളേ. അപ്പൊ മൂന്ന് വാക്കുകൾ തരാന്നേ. കൊടുക്കടാ. ഓ, കൊടുത്തേക്കാം. മേജർ സാബ്, മോനെ മോനെ എന്ന് പറഞ്ഞ് വിലപിക്കാറില്ലേ, ഇതാ നിങ്ങളുടെ മോൻ. നരസിംഹ, സുഖമാണോടാ മോനെ? എനിക്ക് സുഖം തന്നെയാണ്. അങ്ങേക്കും സുഖം തന്നെയല്ലേ അച്ഛാ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇവരാരും നിന്നെ ഉപദ്രവിക്കൊന്നും ചെയ്തില്ലല്ലോ. എനിക്ക് സുഖം തന്നെയാണ്. അങ്ങേക്കും സുഖം തന്നെയല്ലേ അച്ഛാ? എന്താടത്, ഇവൻ ഈ രണ്ട് വാക്ക് മാത്രമേ പറയുള്ളൂ. മൂന്നാമത്തെ ഒരു ഉണ്ടെണ്ണാ, അവൻ പറയലല്ലോ ഭാഷാഭായി. മറന്നു കാണുന്നാ തോന്നുന്നേ, ഓർത്തോടുവായിരിക്കും. നരസിംഹ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറ. ശരി അച്ഛാ, അച്ഛൻ പറയുന്നത് പോലെ തന്നെ ചെയ്യാം. വേണ്ട, മൂന്നാമത്തതും പറഞ്ഞു. അവൻ വീണ്ടും ആദ്യം മുതൽ തുടങ്ങും. ഇവനെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇവനും തന്നെ പോലെ മെന്റലായി. ഓരോ ദിവസവും ഓരോരോ രീതിയിലാണ് അവന്റെ സംസാരം. മേജർ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വർക്ക് ഫിനിഷ് ചെയ്യുന്നു, അതാണ് എല്ലാവർക്കും നല്ലത്. ഓക്കേ ഓക്കേ, എന്റെ മോൻ ഒരു പോറൽ പോലും ഏൽക്കരുത്. ഞാൻ ഏറ്റു ബൈ. വേൾഡ് കപ്പിന്റെ ഫൈനൽ കണ്ടപ്പോ പോലും ഇത്രക്ക് ടെൻഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല. ദേശ കാര്യം നടന്നില്ലേ ബാബാജി? ഏയ്, ഇവനെ കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് പോടാ. ഓക്കേ ബേട്ടാ, കം. അണ്ണനൊരു ഭാഗ്യവാൻ തന്നെയാണ. എന്താ ഇപ്പോ, മറ്റവനായിരുന്നെങ്കിൽ ഇടക്കിടക്ക് ചാടിപ്പോയനെ. ഇവനായതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കും. ഇവനാരാ? അമിതാഭ് ബച്ചൻ, നമ്മുടെ അഭിഷേക് ബച്ചന്റെ ഫാദർ അല്ലേ. ആ അമിതാഭ് ബച്ചൻ. ബാബുജി, ആ മേജർ വെപ്പൺ റെഡിയാക്കി കഴിഞ്ഞതിനു ശേഷം എന്റെ മകനോട് സംസാരിക്കാതെ വെപ്പൺ ഹാൻഡ് ഓവർ ചെയ്യില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രമങ്ങളെല്ലാം വിഫലമാവില്ലേ? ആലോചിച്ചോക്ക് ബാബുജി. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട. എന്റെ മോള് വിചാരിച്ച ഈ കാര്യത്തിൽ നമ്മളെ സഹായിക്കാൻ പറ്റും. എങ്ങനാന്നറിയോ, എന്റെ മോളും അവനും തമ്മിൽ പ്രേമത്തിലാ. എങ്ങനെയെങ്കിലും അവന്റെ അമ്മയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കും. ഹലോ. ഹലോ ചാരി. ചന്തു, നീ തന്നെയാ? അതെ, ഞാൻ തന്നെയാ. ഇവിടെ നല്ല സൗഖ്യാണ് കേട്ടോ. അവിടെയാണെങ്കിലോ പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്ത് നടുവടിയ. കാശോട്ട് ഇങ്ങോട്ട് വരായകയില്ലേനും. ഇവിടെയാണെങ്കിലോ ബാക്കിന് ലക്ഷം, ബാക്കിന് ലക്ഷം എന്ന കണക്കിന് ലക്ഷങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്ക. എന്താ ഉദ്ദേശം? അവിടെ തന്നെ നിങ്ങൾ സെറ്റിൽ ആവാൻ തീരുമാനിച്ചോ? അതിനെന്താ ഇപ്പൊ എത്ര തീരുമാനിക്കാൻ. ഞാൻ സെറ്റിലായി കഴിഞ്ഞു. പൂജാരിയായിരുന്ന നരസിംഹാചാരി ഡോൺചാരി ആയാൽ അതിൽ അസൂയപ്പെടുന്ന കേട്ടോ. അതെന്നെ. What is the suit but what is the fringe cut, what is the gulf send chari? I don't want pattumundu, I don't want kudumikettu, I don't want nediyapottu mole. I like this suit but I like this fringe cut, I like this gulf send mole. Varex baby butchul and yo adiyex bombai adipoye. Rolex body il match ayallo oru remix ay mari poi penne. ലഘുകാലം നോക്കാത്ത ചിങ്കാരി മഴ നീരൻ മുത്തിരിയോ ചാരി. ഗുഡ് മോർണിംഗ് ചൊന്നൊരു ഇതലാണ് ഈ വിധി മാറി.
സെന്റിമെന്റൽ സുകുമാരി ഞാൻ ഫോക്ക് ടെയിൽ തീർക്കണ സഞ്ചാരി ഒരു നോട്ടത്താൽ ഞാൻ തീർത്ത മന്ത്രത്താൽ ശരമാരി I like this to more.